നമസ്കാരം. ലോകം ഒന്നടങ്കം കഴിഞ്ഞ ഒന്നര വർഷമായി കോവിഡ് മഹാമാരിയുടെ പിടിയിലാണ്. എന്നാൽ പ്രളയം മുതൽ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങൾ താണ്ടി വന്നവരാണ് നമ്മൾ കേരള ജനങ്ങൾ. കൊറോണയ്ക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി പോരാടുകയാണ് കഴിഞ്ഞ 2020 മുതൽ. കഴിഞ്ഞ വർഷം കൊറോണയുടെ തുടക്കത്തിൽ തന്നെ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും അതിനായി സഹകരിച്ച് ആ മഹാവിപത്തിനെ നമ്മൾ ഒറ്റക്കെട്ടായി ചെറുക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ രണ്ടാം ഘട്ടം വളരെ രൂക്ഷമായി പടരുമ്പോൾ വീണ്ടും ഒരു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്നുണ്ട്, അത് പാലിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെ പോലെ തന്നെ നിരവധി പേർ ഈ ലോക്ക്ഡൌണിൽ വീട്ടിലിരുന്ന് സാമ്പത്തികമായി തകർന്നവരുണ്ട്. അങ്ങനെ ഒരു വിഭാഗം തന്നെയാണ് ടെലിവിഷൻ സീരിയൽ രംഗത്തുള്ള ആർട്ടിസ്റ്റുകൾ. ഒരു പക്ഷേ തിരക്കുകൾക്കിടയിൽ വീട്ടുകാരോടൊപ്പം ചിലവഴിക്കാനുള്ള ഒരു അവസരമാണെന്ന് എല്ലാ ആർട്ടിസ്റ്റുകളും പറയുന്നുണ്ട്. അതേസമയം തന്നെ സാമ്പത്തികമായി വളരെ ഏറെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുമാണ് ഈ ലോക്ക്ഡൌൺ എന്ന് പറയുന്നത്. ഇപ്പോഴിതാ ലോക്ക്ഡൌൺ സമയത്ത് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുകയാണ് ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സിദ്ധാർത്ഥ് വേണുഗോപാൽ. കസ്തൂരിമാൻ, ഭാഗ്യജാതകം തുടങ്ങിയ സീരിയലിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന താരത്തിന്റെ ലോക്ക്ഡൌൺ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അദ്ദേഹം ഇപ്പോൾ തത്വമയി ന്യൂസിനോട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. രണ്ടാം തരംഗം വളരെ വളരെ പ്രശ്നമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തില് എനിക്ക് മാത്രമല്ല, നമ്മുടെ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും വളരെ ഒരു സിവിയർ ഒരു പാനിക് സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മളെല്ലാവരും ആദ്യം പറയുന്ന പോലെ തന്നെ നമ്മളെല്ലാവരും വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. പിന്നെ എല്ലാവരെ സംബന്ധിച്ചാണ് വേണമെങ്കിൽ ലോക്ക്ഡൌൺ വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോ എന്താ പറയാ, നമ്മുടെ എല്ലാ ആളുകൾക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയാ, സാധാരണ ജനങ്ങള്, കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന കുറെ ജനങ്ങള് നമ്മുടെ ചുറ്റും എല്ലാവരും ഉണ്ട് അല്ലെ. അപ്പോ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ സന്തോഷത്തിലുപരി ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ലോക്ക്ഡൌണിൽ പുറത്തിറങ്ങാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ലോക്ക്ഡൌൺ വെക്കാതെയും നമുക്ക് എന്താ, മരണസംഖ്യ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് ഇങ്ങനെ ആ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതും വളരെ വലിയൊരു പ്രശ്നമായ ഒരു ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കണം. ഒപ്പം നമുക്ക് പ്രത്യാശിക്കാം സർക്കാർ അതിനു വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർ അതിനു വേണ്ട നടപടി എടുക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അതാണ് നമുക്ക് ഇപ്പൊ പറ്റുള്ളൂ അല്ലെ. അപ്പോ ഈ കോവിഡ് സാഹചര്യത്തില് നമുക്കറിയാം, ഇപ്പോ കുറച്ച് നാളൊന്നും അല്ല നമ്മൾ ഈ കോവിഡിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഒരുപാട് കാലം ആയെന്ന് തന്നെ പറയാം. ശരിക്കും ഓരോ ദിവസവും നമുക്കൊരു ഒരു വർഷം പോലെ ഫീൽ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ഓൾമോസ്റ്റ് ഒരു വർഷം ഒന്നര വർഷത്തിന് അടുത്തായിട്ടുണ്ട് ഈ ഒരു കോവിഡിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ സർക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളെല്ലാവരും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്താ പറയാ, സാധാരണ ജനങ്ങളും മുതൽ എല്ലാവർക്കും വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. സോ അപ്പോ ഞാൻ നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെങ്കിലും കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു അവര് PPE കിറ്റും എല്ലാം ഇട്ടിട്ട് നേഴ്സസ്, ആരോഗ്യ പ്രവർത്തകരടക്കം നേഴ്സസും അതുപോലെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങള്. അപ്പൊ അവര് എന്റെ കൺമുന്നിൽ തന്നെ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം ആവശ്യമില്ലാതെയും ആൾക്കാരെ നമ്മള് റോഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അവര് നമ്മുടെ മുന്നിൽ കൂടെ ഇങ്ങനെ കല്യാണത്തിന് പോകുന്നു ഇപ്പോഴും. അതും വളരെ അടുത്ത ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മളിപ്പോഴും സാധാരണ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നുന്നു. അപ്പൊ അത് എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വാർത്ത കാണുന്ന ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ വാർത്ത അതുപോലെ തന്നെ ഇപ്പൊ സർക്കാർ അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരമാവധി സമയങ്ങളിലെല്ലാം നമ്മൾക്ക് മുന്നിലേക്ക് വരികയാണ് ലൈവിലൂടെ. വന്നിട്ട് അതിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നും എല്ലാം നമ്മൾ മെസ്സേജിലൂടെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിൽ അതുപോലെ ലൈവ് ഷോ അതിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ സീരിയസ്നെസ് നമ്മുടെ സാധാരണ ജനങ്ങളും മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം വളരെ ഗുരുതരമായ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. ഇപ്പൊ നേഴ്സസ് ഒക്കെ നമുക്ക് അതിനും നമുക്ക് പുറത്തിറങ്ങാതിരിക്കേണ്ട അവസ്ഥ മാത്രമേ ഉള്ളൂ. പക്ഷെ നേഴ്സസ് ഈ കോവിഡിന്റെ
കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പേഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പൊ അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സല്യൂട്ട് ചെയ്യണം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിലും അവർ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ അത് തടഞ്ഞു നിർത്തി അത് ചോദിക്കാനും, അപ്പൊ അവരിൽ ഒരുപാട് പേർക്ക് പോസിറ്റീവ് ഉണ്ടായിരിക്കാം, എന്നിട്ടും ആ റിസ്ക് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സല്യൂട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ നേഴ്സസിനും അതുപോലെ ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും എല്ലാവർക്കും സാമൂഹ്യ സേവനം ചെയ്യുന്ന എല്ലാ പ്രവർത്തകർക്കും ഞാൻ എന്താ പറയാ സല്യൂട്ട് ചെയ്യുന്നു ഞാൻ അവരെ. കാര്യം അവരില്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പോ ഇതുപോലെ നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങളും നമുക്ക് എല്ലാവരും എല്ലാവരും എന്നെ പോലെയുള്ള എല്ലാ സാധാരണക്കാരായ ജനങ്ങളെല്ലാവരും നിങ്ങളും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് കോവിഡിന് വേണ്ടി പ്രതിരോധിക്കുക. പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി ഈ ലോക്ക്ഡൌൺ സമയത്തെങ്കിലും വീട്ടിലിരിക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലോക്ക്ഡൌൺ സമയത്ത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും എന്നെ പോലെയുള്ള എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് നടപടികൾ എടുക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. തീർച്ചയായിട്ടും ലോക്ക്ഡൌൺ ഇപ്പോ നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര നാളുണ്ടായിരിക്കും, ഇനി അങ്ങോട്ട് എന്താണ് അവസ്ഥ എന്നുപോലും നമുക്കറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്, സിറ്റുവേഷനാണ്. അപ്പോ നമ്മള് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഞാൻ ജോലി ചെയ്യുന്ന സമയങ്ങളാണെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. എഴുന്നേറ്റിട്ട് ഒരു 5:30 സമയത്തൊക്കെ അല്ലെങ്കിൽ അതിന് നേരത്തെ എഴുന്നേറ്റിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്, അതായത് ഷൂട്ടിന് പോകുന്നത്. ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയം ഏകദേശം ചില സമയങ്ങളിലൊക്കെ 12 മണിയാവാം, ചില സമയത്ത് 10 മണി 1 മണി അങ്ങനെയൊക്കെ ആവുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിലും വൈകിട്ടുണ്ട്. സോ നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ ആ സമയത്തൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് ഫാമിലിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല എനിക്കറിയാം. പക്ഷെ നമ്മള് നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പറ്റുന്ന കുറെ സമയങ്ങളാണ്. അപ്പൊ അത് നമ്മൾ മാക്സിമം ചെറിയ സന്തോഷങ്ങളാണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ വലിയ സന്തോഷമാക്കി മാറ്റാനായിട്ടുള്ള ശ്രമിക്കുക. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ശ്രമിക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോ ഇപ്പോ ചില ആൾക്കാർ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ചുറ്റും നമുക്ക് ചുറ്റും ഉണ്ട് അല്ലെ, വളരെ കുറച്ച് പേര് മാത്രമാണ് ടിവിക്ക് ഉള്ളിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ബിഗ് സ്ക്രീനിലേക്ക് വരുന്നതും വളരെ വളരെ ചുരുക്കം ചില ആൾക്കാരാണ്. അപ്പൊ ഒരുപാട് കഴിവുള്ളവർ പുറത്തുണ്ട്. അപ്പൊ ആ കഴിവുള്ളവരെല്ലാം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇന്നിപ്പോ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, യൂട്യൂബ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോ അത്യാവശ്യം അഭിനയിക്കാൻ അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് റീൽസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാവരും അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ കഴിവുകൾ, അതാണ് നമ്മുടെ കലാകാരന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പെയിന്റിങ് നല്ലപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കാം, ഇപ്പൊ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അതൊക്കെ മാക്സിമം ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനും ഇതുപോലെ തന്നെ എന്താ പറയാ കുറച്ച് സമയങ്ങളൊക്കെ ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ പുറത്തേക്ക് പോകാനും പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പൊ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ സംരക്ഷിക്കാനും പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോഴും. അപ്പോ നമ്മൾ എപ്പോഴും കുറച്ച് നേരത്തേക്ക് എഴുന്നേൽക്കുക, എന്നിട്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ 24 hours നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും അതിനകത്തൊരു 1 hour നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി മാറ്റിവെക്കുക. കാര്യം ഇപ്പോഴത്തെ ഈ ഒരു ക്രോണിക് സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ നല്ല പരമാവധി നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക, ഒപ്പം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക, ഒപ്പം എക്സസൈസ് ചെയ്യുക. നമ്മള് നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ കാക്കുക. ഓക്കെ, അപ്പൊ കുറെയൊക്കെ നമുക്ക് പ്രതിരോധം വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് കൂടുതൽ നമ്മൾ ഈ ഒരു സമയങ്ങളിൽ നോക്കേണ്ടത്. അപ്പൊ ഒപ്പം തന്നെ ഞാനും ഇതുപോലെ തന്നെ എന്താണ് എന്നെ കൊണ്ട് കഴിയുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്. ഒപ്പം ഇപ്പോൾ ചെറിയ രീതിയിൽ പാട്ട് അതൊന്നും നല്ല രീതിയിലേക്കൊന്നും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെന്താണ്, പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ നോക്കുന്നു. പിന്നെ അത്രയ്ക്കുള്ളൂ, ഇങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഫാമിലിയായിട്ട് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ ഏറ്റവും വലിയൊരു എൻ്റെ ഒരു ഇതാണ്, ഒരു വീക്ക്നെസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഫിലിംസ് അതുപോലെ സോങ്സ് കാണുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കേൾക്കുന്നതും അപ്പൊ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറെ കൂടെ നമുക്ക് റിഫൈൻ ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോ. അപ്പോ നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ സമയം വിനിയോഗിക്കുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ഒരു മെസ്സേജ്. ഞാൻ പാലൊരു നിർബന്ധത്തിലാണ് നിൽക്കുന്നത് അല്ലെ. ശരി, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ആദ്യമേ പറയുന്ന പോലെ തന്നെ ഞാനൊരു സിംഗർ അല്ല, ഒരു പ്രൊഫഷണൽ സിംഗർ അല്ല. ഞാൻ നമ്മളെ നമ്മളിൽ ഒരാളായിട്ട് നീങ്ങുന്ന ഒരു സിംഗറാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കറിയാവുന്ന തരത്തിൽ ഞാനൊരു പാട്ട് നിങ്ങൾക്കായിട്ട് പാടാം. ഇപ്പോ പലയിടത്തും മഴ നല്ലപോലെ ശക്തമായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി പാടാം. മഴയേ
വാനം തൂവുന്നു പൂങ്കുളിരേ, വാനം തൂവുന്നു പൂങ്കുളിരേ, കണ്ടുവോ എന്റെ കാതലി നിറയെ കണ്ണീരേ, പെയ്തിറങ്ങുന്നു രോമയിലേ, പെയ്തിറങ്ങുന്നു രോമയിലേ, പീലി നിർത്തിയ കാതലിയേ. നിങ്ങൾ ശരിക്കും ഇപ്പോ സാധകം ചെയ്തൊരു ഇത്ര ആയുള്ളൂ എന്ന് വിചാരിക്കുമ്പോ ഒന്നും തോന്നരുത്, പെട്ടെന്ന് പാടാൻ പറഞ്ഞപ്പോ മഴയെ കുറിച്ച് പാടിയതാട്ടോ, തെറ്റുകളുണ്ടാവും, ക്ഷമിക്കുക. സോ അപ്പോ നിങ്ങൾക്ക് എല്ലാവരുടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കാലം നമ്മൾ ശ്രദ്ധിച്ചു, ഒരു ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തോളം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പോ ഇതുപോലെ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇനി അവിടുന്ന് അങ്ങോട്ടും, നമ്മൾ പണ്ട് എങ്ങനെയാണോ നമ്മൾ കോവിഡിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതിരോധിച്ചു കൊണ്ടിരുന്നത്, അതേപോലെ തന്നെ ഇനിയും മുന്നോട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. സാനിറ്റൈസർ എപ്പോഴും യൂസ് ചെയ്യുക, കയ്യിൽ കരുത എപ്പോഴും, സർക്കാർ പറയുന്ന പോലെ, ഗവൺമെന്റ് പറയുന്ന പോലെ തന്നെ രണ്ട് മാസ്ക്. ഗവൺമെന്റ് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് അവർക്കും ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത് അല്ലെ. അപ്പോൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് അവർ നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനെ മാനിക്കണം, നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കണം, ഓക്കെ, എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് മാസ്ക്, രണ്ട് മാസ്ക് ധരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എപ്പോഴും കൈയും മുഖവും എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക, കൈ കഴുകിക്കൊണ്ടിരിക്കുക, ഓക്കെ. സോ എല്ലാവരോടും ഹാപ്പി ലോക്ക്ഡൌൺ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, ഓക്കെ. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.